ഞങ്ങൾ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു സ്വഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു അത് അവസരം ലഭിക്കുമ്പോഴൊക്കെ അവർ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കാറുണ്ടായിരുന്നു മസ്ജിദിലാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും അവർ നിരന്തരം പ്രവാചകന്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവർക്ക് സ്വഹാബാക്കൾ എന്ന് പേര് ലഭിച്ചത് സ്വഹബത്തുള്ളവർ നബിയുടെ കൂട്ടുള്ളവർ നബിയുടെ കൂടെയുള്ളവർ അതുകൊണ്ടാണ് അവരെ സ്വഹാബി എന്ന് പറയുന്നത് അവർ നിരന്തരം നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്നിരുന്നു എന്തിനാണത് ലിത്തൊലബിലഴിൽ അറിവ് നേടാൻ വേണ്ടി അറിവ് അന്വേഷിക്കാൻ വേണ്ടി പ്രവാചകനിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി അപ്രകാരമായിരിക്കണം മുസ്ലിമീങ്ങൾ അവർ ഏത് കാലഘട്ടത്തിൽ ഏത് നാട്ടിൽ ജീവിക്കുന്നവരാകട്ടെ ആ നാട്ടിലുള്ള അറിവുള്ള ആളുടെ കൂടെ പണ്ഡിതന്മാരുടെ കൂടെ അവർ എപ്പോഴും ഉണ്ടാകാൻ ശ്രമിക്കണം അവർക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ അവർ പണ്ഡിതന്മാരുടെ ദർസുകളിൽ പോയി ഇരിക്കണം അവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ കരസ്ഥമാക്കാൻ അവർ അങ്ങേയറ്റം താൽപ്പര്യം കാണിക്കണം കാരണം അറിവിനേക്കാൾ മേലെയായി അറിവിനേക്കാൾ ഫതിലുള്ളതായി മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ സ്വഹാബികൾ എപ്പോഴും നബിസല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു രണ്ടാമത് നബിസല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും സ്വഹാബത്തിന് ദീനു പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഏതവസരത്തിലും ആ പ്രവാചകൻ ഒരു മടിയും കാണിക്കാതെ യാതൊരു നിലക്കും വൈമനസ്യം കാണിക്കാതെ ഏതു സന്ദർഭത്തിലും ദീനു കൊടുക്കാൻ ആ പ്രവാചകൻ തയ്യാറായിരുന്നു അത് വഴികളിലാകട്ടെ വീട്ടിൽ വച്ചാകട്ടെ അങ്ങാടിയിൽ വെച്ചാകട്ടെ മറ്റേതു സന്ദർഭത്തിലാകട്ടെ മതപരമായ വിഷയങ്ങൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നബിസ്വല്ല അലൈവല്ല ഒരു മടിയും കൂടാതെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നേക്ക് മാറ്റി വെച്ചതായിട്ടുള്ള ഒരു സംഭവം പോലും നമുക്ക് കാണാൻ കഴിയില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഹുത്തബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരാൾ കടന്നു വന്നു എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ ദീനിനെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് അപ്പോൾ നബി വിസ്വല്ലാ അലൈഹി വസല്ലമ എൻ്റെ ഹുത്തുവ കേട്ടാൽ മതി എന്ന് പറഞ്ഞില്ല പിന്നെയോ മിംബറിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തിന് പ്രത്യേകമായി ചില ഉപദേശങ്ങൾ നൽകിയതിന് ശേഷമാണ് നബി നബിസ്വലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറിയത് എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ പോലും ഒരു പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്ന ഒരാൾ ഹുതുബയുടെ പ്രാധാന്യമോ ഒന്നും അയാൾ മനസ്സിലാക്കാനോ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നീ ഹുത്തുബ കേട്ട് പഠിച്ചാൽ മതി എന്ന് വാശി പിടിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തു ഇപ്രകാരമായിരിക്കണം പ്രവാചകന്മാരുടെ അനന്തരാവകാശം ഏറ്റെടുത്തിട്ടുള്ള പണ്ഡിതന്മാരും ഇന്നലെ ഒലമാ വറസത്തുല്ലമ്പിയ ഒലമാക്കൾ അമ്പിയാക്കളുടെ വിറാസത്തുള്ളവരാണ് അവർ ഏതു സന്ദർഭത്തിലും ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അലസതയോ മടിയോ അവർക്ക് ഉണ്ടാവാൻ പാടില്ല അവരോട് ദീന് ചോദിച്ച് പഠിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കും മടി ഉണ്ടാകാൻ പാടില്ല